മാത്രമല്ല എനിക്കതിനകത്ത് സതീശൻ അന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു YMCA ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ്, ഏറെ വൈകിയിട്ടൊന്നുമില്ല അദ്ദേഹം ഇൻ ടൈം വന്നിരുന്ന് കുറച്ച് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങളിതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും എന്നാ കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വേ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം. നിങ്ങളിങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ, എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും ഒക്കെ. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, ആശയവിനിമയം ഒന്നുമില്ല. നമ്മളിന്നെന്ത് ആശയവിനിമയം നടത്തിയിന്? ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ, അത് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത്. മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ യു ദ പ്രസ് മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളതിന് എന്നോട് അപ്പോളജി ചെയ്യണം, നിങ്ങളതിന് എന്നോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞൊന്നുമല്ല നിങ്ങൾ എഴുതിയത്, നിങ്ങൾ പറഞ്ഞൊന്ന്. ആ തെളിവ് എന്റെ അടുക്കിയുണ്ട്, തെളിവ് എന്റെ അടുക്കിയുണ്ട്. എന്നെ കയ്യിലും തെളിവുണ്ട്. ആ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ടേ വരുന്നത്, അദ്ദേഹം ഭക്ഷണം കഴിച്ചു, ഇപ്പൊ സംസാരിച്ചു. ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സമരം നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന അത്യ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത്. അയ്യോ, ACC രാഹുൽ ഗാന്ധിയാ? ഇല്ലല്ലോ, യേശുവാണ് പോയല്ലോ രാവിലെ. രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ? നടത്തത്തിൽ ഓട്ടത്തിലാ? ചുമ്മാ ഓരോന്നും, വേറെ ഒന്നും ഇല്ലേ ഇത് പറയാൻ? ഏ, നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടാ. അല്ലാതെ ഇതിങ്ങനെ ഏത് മാധ്യമം? അല്ലല്ല, ഇതിപ്പം ഞാൻ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത്? അത് ഞാനല്ലേ പിന്നെ ബ്രേക്ക് ചെയ്യേണ്ടത്? അതിലെന്തിരിക്കുന്നു? എത്രയെ സതീശൻ കാണും. ആ, ഓക്കെ.